രചന ഷബിന നിസാർ. നന്നായി മെലിഞ്ഞുണങ്ങിയ എന്നെ ഒന്ന് നന്നായി കാണാൻ ഉമ്മി അടവും പതിനെട്ടും പയറ്റി. കിട്ടിയതൊക്കെ കാലിൽ കിടത്തി കോരി തന്നു. അയൽവക്കവും പറമ്പും ഓടിക്കാണിച്ച് മാമുണ്ണിച്ചു. എന്നിട്ടും കിട്ടുന്നൊക്കെ തിന്നിട്ടും തിന്നാതിരുന്നിട്ടും നന്നാവാത്ത എന്നെ സ്വയം നന്നാവാൻ വിട്ടു. അങ്ങനെ ടി വിയിലെ ഡാബർ ചവനപ്രാവശ്യം പരസ്യം കണ്ട് അതിലും കൈനോക്കി. വീട്ടിൽ പരിപ്പ് കടല മുതലായ വിഭവങ്ങൾ ഒരേപോലത്തെ കുപ്പിയിൽ നിറഞ്ഞിരുന്നു. എത്ര കുപ്പി വാങ്ങിക്കൊടുത്തിട്ടും മാറ്റില്ലാത്ത എന്നെ കണ്ട് അതും നിർത്തി. അങ്ങനെ ഈ ഉള്ളവൾ പാറി പറന്ന് നടന്നു. ആവശ്യത്തിന് ഒടിവും ചെരിവും നോക്കി അങ്ങ് തെക്കുന്നു മണിമാരം വന്ന് കൊണ്ടുപോയി. അങ്ങനെ പുതുപ്പെണ്ണിന്റെ പുതുമോടിയിൽ വീടുകൾ പലതും പറവപ്പൊക്കെ നടത്തി. അങ്ങനെ വർഷം ഒന്ന് കടന്നു. ഒരു കുഞ്ഞനക്കം വയറ്റിൽ തുടങ്ങിയപ്പോൾ ബന്ധുജന മഹാജനങ്ങൾ തിന്നുമോളെ തിന്നെന്ന് പറഞ്ഞ് നിർത്താതെ തീറ്റികൾ തുടങ്ങി. പാവം ഞാൻ ഒന്നല്ലല്ലോ, രണ്ടുപേർക്കുള്ള വേണ്ടെന്ന് കരുതി തരുന്നൊക്കെ ബാക്കിയാവാതെ കഴിച്ചു. ഗർഭിണിയോടുള്ള അനുഭൂതിയും ആദ്യമായി വാപ്പാവാനുള്ള സന്തോഷത്തിലും തിന്നോ മോളെ തിന്നോ എന്ന് പറഞ്ഞ് കൂടെ ഇരുന്ന് തീറ്റിച്ചു. മാസം കടന്ന് ഡോക്ടർ പറഞ്ഞ ഡേറ്റിന് ഒരു ദിവസം മുന്നേ എൻ്റെ അരുമസന്തതി പുറത്തു വന്നു. നല്ല ചക്കച്ചുള്ള പോലെ ഇരുന്ന ഞാൻ ഒരു ചക്കപ്പഴം പോലെ ആവാൻ ഓൾഡ വരവോടോ വഴിത്തിരിവായി. എന്തായാലും പഴയതും പുതിയതുമായ ഉടുപ്പുകളെല്ലാം വാരിക്കെട്ടി മച്ചിമുറം തേടി. ഇഷ്ടത്തോടെ വാങ്ങിയ എൻ്റെ മഞ്ഞുടുപ്പ് എന്നെ നോക്കി പല്ലിളിച്ച് കാണിച്ചു. കാലം കടന്നു. ചക്കച്ചുളയിലേക്കുള്ള മാറ്റം വെറും സ്വപ്നം. പിന്നെ ഉദിച്ചു പൊങ്ങിയത് ഓൾഡൊരു ചോദ്യമാണ്. ആദ്യമായിട്ട് സ്കൂളിൽ പോകാൻ ഒരുങ്ങി നിൽക്കുന്ന അവൾക്ക് ഉമ്മയെ കൊണ്ടുപോവേണ്ട, പകരം എത്ര തിന്നാൻ കൊടുത്താലും എവിടെ പോവാണെന്ന് ചോദിക്കാൻ തോന്നുന്ന എൻ്റെ മാരൻ മതി പോലും. സോ സാലഡ്. നമ്മുടെ ഹൃദയത്തിൽ ടക്കെന്നൊരു കല്ല് വന്ന് വീണു. അന്ന് രാത്രി മൊത്തം കുത്തിയിരുന്ന് ചാഞ്ഞിരുന്ന് ചെരിഞ്ഞിരുന്നു. എന്നിട്ടും ഉറപ്പില്ലാതെ പതുക്കെ നടന്നു നോക്കി. കണ്ണാടി നോക്കും, വന്ന് കിടക്കും. എൻ്റെ പരവേശം കണ്ട് ഓൻ ചോദിച്ചു, ആണക്ക് ഉറക്കത്തിൽ കണ്ണാടി നോക്കണമെന്ന് തോന്നുന്നുണ്ടോ? അപ്പോഴാണ് എൻ്റെ ബോധം തിരിച്ചു വന്ന്. അല്ല കിട്ടിയോനെ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. നമ്മൾ ഇച്ചിരി തടി കൂടുതലായി ആണെന്ന് തോന്നുന്നുണ്ടോ? ഓൻ്റെ മറുപടിയിൽ ഇടിവെട്ടേറ്റ് കിടന്നവന് ചാടി എഴുന്നേറ്റ് ഓടും. അതുപോലെ ഒന്ന് പുറത്തു വന്നു. അല്ല പിന്നെ, അന്നോട് ഇത് എങ്ങനെ പറയുന്നു ഓർത്തിരിക്കായിരുന്നു. ഈ കുറച്ച് വർക്കൗട്ടൊക്കെ ചെയ്ത് അങ്ങോട്ട് കുറക്ക്. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരുമിച്ച് ബാങ്കിൽ പോയപ്പോൾ എൻ്റെ ഉമ്മയാണെന്നാ അവിടെയുള്ള പെണ്ണ് ചോദിച്ച്. കേട്ടപ്പോൾ കണ്ണു രണ്ടും പുറത്ത് ചാടി ഓൻ്റെ കഴുത്ത് പിടിച്ച് ഞെരിക്കാനാണ് തോന്നിയത്. പിന്നെ സ്വബോധം തിരിച്ചെടുത്തു. കാര്യം നിസ്സാരമല്ല, പ്രശ്നം ഗുരുതരമെന്ന് മനസ്സിലാക്കി. തടി വെക്കുന്നതിനേക്കാൾ പാട് കുറക്കുന്നതാണെന്ന് മനസ്സിലായി. തടിച്ചി എന്ന പേര് വീടാൻ അധികം താമസം വേണ്ടി വന്നില്ല. ആദ്യമൊക്കെ ഒരു രസത്തിനും സാമ്പാറിലൊക്കെയായി നമ്മൾ ആ വിളി കേട്ടു. പിന്നീട് ആ വിളികൾ ടക്ക് ടക്ക് ഒച്ചയോടെ കല്ലുകൾ വന്ന് ഹൃദയത്തിൽ തട്ടാൻ തുടങ്ങി. തിന്നാനും തീറ്റിക്കാനും ഇരുന്നവർ ഇച്ചിരി ഒന്ന് തടി കുറക്കാനുള്ള ടിപ്സൊക്കെ വാട്സാപ്പ് വഴിയും ഗ്രൂപ്പ് വഴിയും തന്നു തുടങ്ങി. തിന്നോ മോളെ എന്ന പല്ലവി മാറ്റി തിന്നല്ലേ മോളെ എന്നാക്കി. സത്യത്തിൽ പച്ചവെള്ളം പോലും കുടിക്കാൻ പേടി തോന്നി തുടങ്ങി. ഉണ്ടാക്കുന്ന ഭക്ഷണം പലതും മണം മാത്രം കൊണ്ട് തൃപ്തിയടഞ്ഞു. എന്നാലും യാതൊരു മാറ്റവും കാണാനില്ല. ഇനി ഈ തടി ഒരു സങ്കടമായി തോന്നി തുടങ്ങിയത് തൻ്റെ പ്രായമുള്ളവരിടുന്ന വേഷങ്ങൾ കണ്ട് വെള്ളർക്കാൻ തുടങ്ങിയപ്പോഴാണ്. ആശിച്ച് മോഹിച്ച് വാങ്ങിയത് രണ്ടിൽ കൂടുതൽ ഇടാൻ സാധിക്കാതെയായി. കളിയാക്കലും ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള കുത്തുവാക്കുകൾ കൂടി ആയപ്പോൾ മനസ്സിലെ കല്ലുകൾക്ക് വലിപ്പം കൂടി. സ്വയം തടിച്ചയായി ഒന്നിനും കൊള്ളില്ല എന്ന ധാരണ തലപൊക്കി. ജീവിതത്തിൻ്റെ താളം തെറ്റിയൊഴുകി. കൂടെയുള്ളവർ കാണുമ്പോഴുള്ള ചോദ്യങ്ങളുടെ ഒഴുക്ക് കൂടിയപ്പോൾ സ്വയം ഉൾവരിയാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഞാൻ ഡാ തടിയാ കാണുന്നത്. തടി കൊണ്ടും പല ഗുണമുണ്ടെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. ഇത്രയും വലിയ ശരീരത്തിൽ അത്രത്തോളം വലിയ മനസ്സും കാണുമെന്ന് മനസ്സിലാക്കാത്തവരാണ് മൂഢന്മാർ. അവർക്ക് അവരുടേതായ കാഴ്ചപ്പാടുകളുണ്ട്. സ്വന്തം സൗന്ദര്യത്തെ സ്നേഹിക്കാൻ പഠിച്ചപ്പോൾ എന്നെക്കാളും ഭംഗിയുള്ളതൊന്നും ഞാൻ കണ്ണാടിയിൽ കണ്ടില്ല. ഇപ്പൊ സ്നേഹിച്ചു തുടങ്ങി. ഡി തടിച്ച്, നിന്നെ കാണാൻ നല്ല മൊഞ്ചാണെന്ന് പറയിപ്പിക്കാൻ